കുട്ടികളെ നമസ്കാരം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ സെഷനിൽ പാസ്കൽസിലോ പാസ്കൽ നിയമവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഡിസ്കസ് ചെയ്തത് അല്ലേ. ഇനി പാസ്കൽസിലോ റിലേറ്റഡ് ആയിട്ടുള്ള പ്രോബ്ലംസ് എക്സാമിന് ചോദിക്കും. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യുക എന്നുള്ളതെന്നാണ് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ ഒരു ക്വസ്റ്റ്യൻ, ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ഓക്കെ, ഒരു ഫിഗർ ഇങ്ങനെ ഒരു ചിത്രം തന്നിട്ടുണ്ട്. അതിൽ ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്, എക്സ് എന്ന് പറയുന്ന പിസ്റ്റൺ ആണ്. അപ്പോൾ ഇവിടെ നമ്മളൊരു വെയിറ്റ് വെച്ചിട്ടുണ്ട്. ഓക്കെ, ഇവിടെ ഒരു വെയിറ്റ് വെച്ചിട്ടുണ്ട്. ഇവിടുത്തെ വെയിറ്റ് എന്ന് പറയുന്നത് 1 ന്യൂട്ടൺ വെയിറ്റ് ആണ് ഇവിടെ വെച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോൾ എക്സ് എന്ന് പറയുന്ന ഈ എൻഡിൽ 1 ന്യൂട്ടൺ വെയിറ്റ്, ഫോഴ്സിൻ്റെ യൂണിറ്റ് എന്താണ്, ന്യൂട്ടൺ ആണ്. അപ്പോൾ 1 ന്യൂട്ടൺ വെയിറ്റ് ആണ് ഇവിടെ ആക്ട് ചെയ്യുന്നത്. ഇവിടെയൊക്കെ ഫ്ലൂയിഡ് ആണ് കേട്ടോ, ഇവിടെ ഫ്ലൂയിഡ് ഉണ്ട്. ഓക്കെ, ഇവിടെയൊക്കെ ഫ്ലൂയിഡ് ഉണ്ട്. ഇനി ഇവിടെയും ഇതേപോലെ എന്തുണ്ട്, ഒരു ഫോഴ്സ് വരുന്നുണ്ട്. ഇവിടുത്തെ ഫോഴ്സ് എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ ആണ് കേട്ടോ. ഇത്രയും ഫോഴ്സ് എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ ഫോഴ്സ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, ഇനി അപ്പം ഇതിൽ ഇവിടെ എൻ്റെ ഏതാണ്, എക്സ് എന്ന് പറയുന്ന എൻ്റാണ്. ഇവിടെ ഏതാണ്, ഇവിടെ വൈ എന്ന് പറയുന്ന എൻ്റാണ്. ഓക്കെ, എക്സ് എന്ന് പറയുന്ന എൻ്റും വൈ എന്ന് പറയുന്ന എൻ്റും. ഇവിടെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും, എക്സ് എന്ന് പറയുന്ന എൻഡിൽ ഏരിയ വളരെ കുറവാണ്. എക്സ് എന്ന് പറയുന്ന ഏരിയ, എക്സ് എന്ന് പറയുന്ന എൻഡിൽ ഏരിയ എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതിവിടെ തന്നിട്ടുണ്ട്, ഏരിയ തന്നിട്ടുണ്ട്, 1 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഏരിയ. 1 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് ഏരിയ എന്ന് പറയുന്നത്. അതുപോലെ വൈ എന്ന് പറയുന്ന എൻഡിൽ ഏരിയ എത്രയാണ്, 10 സെൻറ്റിമീറ്റർ സ്ക്വയറാണ് വൈ എന്ന് പറയുന്ന വൈ എന്ന് പറയുന്ന എൻഡിൽ ഏരിയ. ഇത്രയും കാര്യങ്ങളാണ് തന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് തന്നിട്ടുള്ളത്, ഇവിടെ ഒരു പിസ്റ്റൺ ഉണ്ട്, ഇവിടെ കൊടുക്കുന്ന ഫോഴ്സ് 1 ന്യൂട്ടൺ ഫോഴ്സാണ്, 1 ന്യൂട്ടൺ ബലം. ഇവിടുത്തെ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുന്നത് 1 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഇവിടെ വരുന്നത് ഫോഴ്സ് 10 ന്യൂട്ടൺ, 10 ന്യൂട്ടൺ ഫോഴ്സാണ് വരുന്നത്. ഇവിടെ ഏരിയ 10 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. ഈ ഒരു രീതിയിലാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഇവിടെ കുറച്ച് ഫോഴ്സ് കൊടുക്കും, ഇവിടെയാണ് ഈ ഒരു ഭാഗത്ത് നമ്മൾ എന്ത് ചെയ്യും, വെഹിക്കിൾ വാഹനം വയ്ക്കുന്നത് ഈ ഒരു ഭാഗത്തായിരിക്കും. അപ്പോൾ നമ്മളിവിടെ ചെറിയ ഫോഴ്സ് കൊടുത്താൽ ഇവിടെ വലിയ ഫോഴ്സ് ആക്ട് ചെയ്യും. ഇവിടെ ഇപ്പോൾ 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്താൽ മതി, ഇവിടെ 10 ന്യൂട്ടൺ ഫോഴ്സ് വരുന്നുണ്ട്. അപ്പോൾ 10 ന്യൂട്ടൺ ഫോഴ്സ് ഇവിടെ കിട്ടുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഏരിയ കൂടുതലാണ്, ഈ ഭാഗത്തെ ഏരിയ കൂടുതലാണ്. അപ്പോൾ ആ രീതിയിലാണ് ഡിസൈൻ ചെയ്യുക. അപ്പോൾ ഇവിടെ ഏരിയ കുറവ്, ഫോഴ്സ് കുറവ്. ഇവിടെയോ, ഇവിടെ നമ്മൾ ഒരു വണ്ടി വെച്ച് കഴിഞ്ഞാൽ ആ വണ്ടിയെ കൂടുതൽ ഉയരത്തിലേക്ക് അത് ഉയർത്താൻ പറ്റുന്നത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ കൂടുതൽ ഫോഴ്സ് വരും. അപ്പോൾ ഇവിടെ കുറച്ച് ഏരിയ കൂട്ടി കൊടുത്താൽ മതി. അപ്പോൾ നമുക്ക് നോക്കാം ഇവിടെ എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. ഇവിടെ കാണാൻ പറഞ്ഞിട്ടുള്ളത് പ്രഷറാണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്. എന്താണ് കാണാൻ പറഞ്ഞിട്ടുള്ളത്, പ്രഷർ അറ്റ് എക്സ്, എക്സിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ കാണണം, വൈയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ കാണണം. എന്തൊക്കെയാണ് കാണേണ്ടത്, എക്സിൽ ആക്ട് ചെയ്യുന്ന പ്രഷറും വൈയിൽ ആക്ട് ചെയ്യുന്ന പ്രഷറും കാണണം. നമ്മൾ പഠിച്ചിട്ടുണ്ട് പാസ്കൽസിലോ അനുസരിച്ച് ഇവിടെ കൊടുക്കുന്ന അതേ പ്രഷർ തന്നെയായിരിക്കും ഇവിടെ വരുന്നത് അല്ലേ. ഇവിടെ കൊടുക്കുന്ന അതേ പ്രഷർ തന്നെയാണ് ഇവിടെയും വരുന്നത്. നമ്മളൊരു ഇക്വേഷൻ പഠിച്ചതാ, എന്തായിരുന്നു ഇക്വേഷൻ, F1 by A1 = F2 by A2. F1 by A1 എന്ന് പറയുന്നത് പ്രഷറാണ് ആദ്യത്തെ ഭാഗത്തുള്ളത്, F2 by A2 എന്ന് പറയുന്നത് രണ്ടാമത്തെ ഭാഗത്തുള്ള പ്രഷറാണ്. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താ, ഫോഴ്സ് ബൈ ഏരിയ. പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ.
അപ്പോൾ ഇവിടെ കൊടുക്കുന്ന അതേ പ്രഷർ തന്നെയാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, അപ്പോൾ എന്തിലാണ് വേരിയേഷൻ? ഇവിടെ കുറഞ്ഞ ഫോഴ്സ് കൊടുക്കുമ്പോൾ ഇവിടെ കൂടുതൽ ഫോഴ്സ്, അപ്പോൾ അതിനനുസരിച്ച് ഏരിയയിൽ മാറ്റം വരുത്തിയാൽ മതി. ഓക്കെ, അതിനനുസരിച്ച് എന്ത് മാറ്റം വരുത്തിയാൽ മതി? ഏരിയയിൽ മാറ്റം വരുത്തിയാൽ മതി. അപ്പോൾ പാസ്കൽസിലോ അനുസരിച്ച് ഈ ഒരു എൻഡിൽ എത്രമാത്രം പ്രഷർ വരുന്നുണ്ട് അത്രയും പ്രഷർ തന്നെ ഇവിടെയും വരും. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നത് എന്നുള്ളത് നോക്കാം. അപ്പോൾ തന്നിട്ടുള്ള കാര്യങ്ങൾ എടുത്തെഴുതുക. എക്സ് എന്ന് പറയുന്നതിൽ എഫ് വൺ, നമ്മൾ ഫോഴ്സിനെ എഫ് വൺ എന്ന് കൊടുക്കുകയാണ്. അത് എത്രയാണ്? ഒരു ന്യൂട്ടൺ ആണ് എഫ് വൺ. പിന്നെന്താ അറിയുക? പിന്നെ അറിയുന്നത് ഏരിയ. ആദ്യത്തെ ഏരിയ ആയതുകൊണ്ട് ഞാനിവിടെ എ വൺ എന്ന് കൊടുക്കുന്നു. അത് ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. എത്രയാണ്? ഒരു സെൻറ്റിമീറ്റർ സ്ക്വയറാണ് എന്ത് ഏരിയ എന്ന് പറയുന്നത് ആദ്യത്തെ കേസിൽ. രണ്ടാമത്തെ കേസിൽ എഫ് ടു, എത്രയാണ് എഫ് ടു? എഫ് ടു എന്ന് പറയുന്നത് ടെൻ ന്യൂട്ടൺ ആണ്. ഏരിയ എ ടു എന്ന് പറയുന്നത് എത്രയാണ്? എ ടു, ഇവിടെ ഏരിയ എ ടു എന്ന് പറയുന്നത് ടെൻ സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നമ്മുടെ യൂണിറ്റുകളൊക്കെ സ്റ്റാൻഡേർഡ് യൂണിറ്റ് ആയിരിക്കണം, അടിസ്ഥാന യൂണിറ്റിലായിരിക്കണം. അപ്പോൾ ഏരിയ അഥവാ പരപ്പളവ് എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂണിറ്റ് വരേണ്ടത് മീറ്റർ സ്ക്വയറിലാണ് വരേണ്ടത്. അപ്പോൾ ഇവിടെ ഏതിലാണ്? സെൻറ്റിമീറ്റർ സ്ക്വയറിലല്ലേ ഇവിടെ വരുന്നത്? എന്തിലാണ്? സെൻറ്റിമീറ്റർ സ്ക്വയറിലാണ്. അപ്പോൾ അതിനെ നമുക്ക് എന്താക്കണം? മീറ്റർ സ്ക്വയറിലേക്കാക്കണം. അപ്പോൾ എങ്ങനെയാണ് സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് ആക്കുക? സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് ആക്കാൻ ഡിവൈഡ് ബൈ 10,000 ആണ്. അത് ഓർത്ത് വയ്ക്കുക. സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്ക് ആക്കാൻ 10,000 കൊണ്ട് 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു സെൻറ്റിമീറ്റർ സ്ക്വയർ എന്നുള്ളതിനെ എന്തിലേക്ക് ആക്കണം? മീറ്റർ സ്ക്വയറിലേക്ക് ആക്കണം. അപ്പോൾ ഒന്നിനെ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പോയിൻ്റ് മാറ്റിയിട്ടാൽ മതി. അപ്പോൾ എന്താ വരിക? 0.0001 മീറ്റർ സ്ക്വയർ എന്ന് വരും. ഓക്കെ, അപ്പോൾ 0.0001 മീറ്റർ സ്ക്വയർ എന്ന് വരും ഇതിൻ്റെ ഏരിയ. രണ്ടാമത്തെ കേസിൽ ഏരിയ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ സ്ക്വയറാണ്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ സ്ക്വയർ എന്ന് പറയുമ്പോൾ അതിനെ എന്തിലേക്ക് ആക്കണം? മീറ്റർ സ്ക്വയറിലേക്ക് ആക്കണം. അപ്പോൾ അതിനെ 10,000 കൊണ്ട് അരിക്കുക, 10 × 10,000 കൊണ്ട് അരിക്കുക. അപ്പോൾ കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് 0.001 ഓക്കെ മീറ്റർ സ്ക്വയർ ആയിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? ഫോഴ്സ് ഒരു ന്യൂട്ടൺ, ഏരിയ മീറ്റർ സ്ക്വയറിൽ. അതായത് വണ്ണിനെ 10,000 കൊണ്ട് അരിച്ചു, ഒന്നിനെ 10,000 കൊണ്ട് അരിച്ചപ്പോഴാണ് ഏത് കിട്ടിയത്? ഈ ആൻസർ കിട്ടിയത് കേട്ടോ. ഒന്നിനെ 10,000 കൊണ്ട് അരിച്ചപ്പോഴാണ് ഏത് കിട്ടിയത്? ഈ ഒരു ആൻസർ കിട്ടിയത്. അതേപോലെ ഇവിടെയോ, ഇവിടെ 10 × 10,000 കൊണ്ട് അരിച്ചപ്പോഴാണ് ഏത് ആൻസർ കിട്ടിയത്? ഇത് കിട്ടിയത്. ഓക്കെ, ഇനി നമുക്ക് എന്താണ് ചെയ്യേണ്ടത്? ഇനി നമുക്ക് എന്ത് കണ്ടുപിടിക്കണം? പ്രഷർ എന്ന് പറയുന്നത് കണ്ടുപിടിക്കണം. പ്രഷർ എന്ന് പറയുന്നത് എന്താ? ഫോഴ്സ് ബൈ ഏരിയയാണ്. അപ്പോൾ ഇവിടുത്തെ ഫോഴ്സ് ബൈ ഏരിയ കാണാം, ഇവിടുത്തെ ഫോഴ്സ് ബൈ ഏരിയ കാണാം. അത് എന്തായിരിക്കും? അത് ഈക്വൽ ആയിരിക്കും, കാരണം പാസ്കൽസിലെ പ്രകാരം അത് ഈക്വൽ ആവണം. അപ്പോൾ ഈക്വൽ ആണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ ആദ്യത്തെ കേസിൽ ഫോഴ്സ് ബൈ ഏരിയ, ഫോഴ്സ് ബൈ ഏരിയ, അപ്പോൾ 1/ഏരിയ എത്രയാണ്? 0.0001 ഓക്കെ. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിനെ ഡിവൈഡ് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? താഴെ പോയിൻ്റിന് ശേഷം എത്ര സ്ഥാനമുണ്ട്? 4 സ്ഥാനമുണ്ട് അല്ലേ. താഴെ എന്താണ്? പോയിൻ്റിന് ശേഷം 4 സ്ഥാനമുണ്ട്. അപ്പോൾ പോയിൻ്റ് ഒഴിവാക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി? എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ. പോയിൻ്റിന് ശേഷം 4 സ്ഥാനമുണ്ട്. അപ്പോൾ പോയിൻ്റ് ഒഴിവാക്കാൻ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഡിനോമിനേറ്ററിൽ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ന്യൂമറേറ്ററിലും 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എങ്ങനെ വരിക? 1 × 10,000 ബൈ
0.001 × 10,000. അപ്പോൾ എന്താ ചെയ്യുക, അടിയിൽ ഡിനോമിനേറ്ററിൽ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ പോയിൻ്റ് പോകും. പോയിൻ്റ് പോയി കഴിഞ്ഞാൽ ഈ പോയിൻ്റ് എങ്ങോട്ടാണ് പോവുക, ഇപ്പോൾ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ പോയിൻ്റ് ഇങ്ങോട്ട് പോകും. അങ്ങനെ 10,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഈ 4 സ്ഥാനത്തിൻ്റെ അപ്പുറത്തേക്കേ വരിക. അപ്പോൾ ഇവിടെ താഴെ എന്താവും, 1 ആവും ആൻസർ. അപ്പോൾ 1 × 10,000 ബൈ അടിയിൽ എന്താവും, 10,000 ഇതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ ഇത് 1 അല്ലേ, അടിയിൽ 1 അല്ലേ, അപ്പോൾ 10,000 × 1 = 10,000. എന്താണ് യൂണിറ്റ് വരിക, യൂണിറ്റ് വരിക ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതെങ്ങനെയാണ് കിട്ടിയത്, ഫോഴ്സിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ, ഡിവൈഡഡ് ബൈ ഏരിയയുടെ യൂണിറ്റാണ് മീറ്റർ സ്ക്വയർ. അതായത് പ്രഷറിൻ്റെ യൂണിറ്റാണ് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. എല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെഴുതാം, പാസ്കൽ എന്നെഴുതാം, PA എന്നെഴുതാം. അപ്പോൾ നമുക്ക് ആദ്യത്തെ കേസിൽ പ്രഷർ കിട്ടി 10,000 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ നമ്മൾ പറഞ്ഞത് എന്തായിരുന്നു, അപ്പോൾ ഫസ്റ്റ് കേസിൽ ഫസ്റ്റ് സെഷനിൽ നമുക്ക് കിട്ടി ഫോഴ്സ് ബൈ ഏരിയ 10,000 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ എന്ന് കിട്ടി അല്ലേ. ഇനി രണ്ടാമത്തെ സെക്ഷനിൽ, ഈ ഒരു സെക്ഷനിൽ ഫോഴ്സ് എന്ന് പറയുന്നത് 10 ന്യൂട്ടൺ ആണ് അല്ലേ. ഫോഴ്സ് എന്ന് പറയുന്നത് എത്രയാണ്, 10 ന്യൂട്ടൺ ആണ് ഫോഴ്സ്. ഏരിയ എന്ന് പറയുന്നത് 10 cm², അതിനെ മീറ്റർ സ്ക്വയറിലേക്ക് ആക്കിയപ്പോഴുള്ള ആൻസറാണിത് അല്ലേ. മീറ്റർ സ്ക്വയറിലേക്ക് ആക്കിയപ്പോഴുള്ള ആൻസറാണ് ഈ കാണുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാണ്, ഏരിയ മീറ്റർ സ്ക്വയറിലുള്ള വാല്യൂ ആണ് എഴുതുന്നത്, 0.0001 m². ഇനി എന്ത് കാണാണ്, ഇതേപോലെ ഇവിടെയും ഫോഴ്സ് ബൈ ഏരിയ കാണുന്നു. അപ്പോൾ ഫോഴ്സ് എന്ന് പറയുന്നത് 10 ആണ്, 10 ÷ ഏരിയ എത്രയാണ്, 0.001. ഓക്കെ, അപ്പോൾ ഇവിടെ ഡിനോമിനേറ്ററിൽ പോയിന്റിന് ശേഷം 3 സ്ഥാനമുണ്ട്. അപ്പോൾ ഈ പോയിന്റിനെ കളയാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി, 1,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പോൾ ഡിനോമിനേറ്ററിൽ 1,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ന്യൂമറേറ്ററിലും 1,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എന്താ വരിക, 10 × 1,000 × 0.001 × 1,000. അപ്പോൾ എന്താ കിട്ടുക, അടിയിൽ എന്ത് ചെയ്യും, അടിയിൽ 0.0001 1,000 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ ആ പോയിൻ്റൊക്കെ പോയി, ആൻസർ 1 ആയി അടിയിൽ. അപ്പോൾ എന്താ വരിക, 10,000 × 1. അപ്പോൾ ആൻസർ 10,000 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആദ്യത്തെ ഭാഗത്ത് വരുന്ന ഫോഴ്സ് പ്രഷർ 10,000 ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അതേ പ്രഷർ തന്നെ എവിടെയും വന്നു, രണ്ടാമത്തെ റീജിയനിലും വന്നു. ഇവിടുന്ന് ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും, ആദ്യത്തെ റീജിയനിൽ ഫോഴ്സ് വളരെ കുറവായിരുന്നു, 1 ന്യൂട്ടൺ. ഏരിയ വളരെ കുറവായിരുന്നു, 1 cm². രണ്ടാമത്തെ സെക്ഷനിലോ ഫോഴ്സ് 10 ന്യൂട്ടൺ, ഏരിയ 10 cm². അപ്പോൾ ഇതിൻ്റെ പ്രാക്ടിക്കൽ അപ്ലിക്കേഷൻ എന്ന് പറയുന്നത് വെഹിക്കിൾസിനെ ലിഫ്റ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഹൈഡ്രോളിക് ലിഫ്റ്റാണ്. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് സെഷനിൽ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ മതി, 1 ന്യൂട്ടൺ ഫോഴ്സ് കൊടുത്താൽ മതി. അവിടെ ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ വളരെ കുറവ് മതി, ഇവിടെ ഫ്ലൂയിഡ് ഉണ്ട്, ലിക്വിഡ് ഉണ്ട്. ഓക്കെ, രണ്ടാമത്തെ സെഷനിൽ എന്ത് കൊടുക്കുക, ഒരു വെഹിക്കിൾ വയ്ക്കുന്നു. അപ്പോൾ നമ്മളിവിടെ 1 ന്യൂട്ടൺ ഫോഴ്സ് ആണെങ്കിൽ ഇവിടെയോ 10 ന്യൂട്ടൺ കിട്ടിയിട്ടുണ്ട്. അതായത് ഇവിടെ കുറച്ച് ഫോഴ്സ് കൊടുത്താൽ ഇവിടെ കൂടുതൽ ഫോഴ്സ് കിട്ടും. പക്ഷെ നമ്മളിവിടെ ചെയ്യേണ്ട കാര്യം എന്താണ്, കൂടുതൽ ഫോഴ്സ് കിട്ടുന്ന സ്ഥലത്ത്, കിട്ടേണ്ട സ്ഥലത്ത് നമ്മൾ ഏരിയ കുറച്ച് കൂട്ടി വെക്കണം. ഓക്കെ, കൂടുതൽ ഫോഴ്സ് കിട്ടേണ്ട സ്ഥലത്ത് ഏരിയ കുറച്ച് കൂടുതൽ വെക്കണം എന്ന് മാത്രം. ഓക്കെ, അപ്പോൾ ഇതിൽ നിന്ന് വളരെ വ്യക്തമാണ്, ചെറിയൊരു ഫോഴ്സ് കൊടുക്കുന്നു എന്നാൽ ലാർജ് ഫോഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്, അടുത്ത എൻഡിൽ ആക്ട് ചെയ്യുന്നത്. ഏരിയയിൽ ഡിഫറൻസ് ഉണ്ട് രണ്ട് ഭാഗത്തും. ടോട്ടലായിട്ട് നോക്കുമ്പോൾ രണ്ട് ഭാഗത്തുള്ള പ്രഷർ എന്തായിരിക്കും, സെയിം ആയിരിക്കും. അപ്പോൾ ഇവിടെ ഫോഴ്സ് കുറവ്, ഏരിയ കുറവ്, ഇവിടെ ഫോഴ്സ് കൂടുതൽ, ഏരിയ കൂടുതൽ, രണ്ട് കേസിലുള്ള പ്രഷർ സെയിം ആയിരിക്കും. അപ്പോൾ ചെറിയ ഫോഴ്സ് കൊടുത്താൽ വലിയ ഫോഴ്സായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മാറ്റാൻ പറ്റും.
അതാണ് ഹൈഡ്രോളിക് ലിഫ്റ്റ് ലിഫ്റ്റിൽ യൂസ് ചെയ്യുന്നത്. അത് യൂസ് ചെയ്തിട്ടാണ് വെഹിക്കിൾസിനെ വളരെ ഈസി ആയിട്ട് പൊക്കാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ ഇന്ന് പറഞ്ഞ ഈ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടായിരിക്കും. ഈ പ്രോബ്ലം നിങ്ങൾ എന്ത് ചെയ്യുക, കൃത്യമായിട്ട് വർക്കൗട്ട് ചെയ്യുക. കാൽക്കുലേഷൻ ആയതുകൊണ്ട് കൃത്യമായി വർക്കൗട്ട് ചെയ്യുക. എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, യൂണിറ്റുകൾ എപ്പോഴും സ്റ്റാൻഡേർഡ് യൂണിറ്റിലായിരിക്കണം. സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലേക്കാക്കാൻ 10,000 കൊണ്ട് ഡിവൈഡ് ചെയ്യണം എന്നുള്ള കാര്യം കൂടി ഓർക്കുക. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഷെയർ ചെയ്യുക, ഓക്കെ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീണ്ടും കാണാം. ഓക്കെ.